എം ജി സർവകലാശാലയിൽ കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എൽ സിയുടെ നിയമനത്തിന് ഇടതു സംഘടന ഇടപെട്ടതിന്റെ തെളിവുകൾ പുറത്ത്. താൽക്കാലിക ജീവനക്കാരിയായിരുന്ന എൽ സിയെ സ്ഥിരപ്പെടുത്തുന്നതിനായിരുന്നു ഇടത് യൂണിയന്റെ ഇടപെടൽ. ഇതിനായി വൈസ് ചാൻസലർക്ക് അയച്ച കത്ത് പുറത്തുവന്നു. അതേസമയം ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് എൽ സി ബിരുദം നേടിയതെന്നും വ്യക്തം. ഇതേക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കും. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചിരികട്. അരുൺ, ഈ എൽ സിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സംഘടനയുടെ ഇടപെടൽ ഉണ്ടായി എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും, ഇടതു സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്നു എൽ സി. എൽ സിക്ക് വേണ്ടിയുള്ള നിരവധി സഹായങ്ങൾ ഇടതു സംഘടനകൾ ആദ്യഘട്ടം മുതൽ തന്നെ ചെയ്തിരുന്നു എന്ന തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു പ്രതിരോധത്തിലേക്ക് ഈ സംഘടന മാറിയിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെയാണ് എൽ സി ഉൾപ്പെടെയുള്ള താൽക്കാലികമായ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട നിരവധി തവണ എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഈ സംഘടന സമീപിച്ചത്. അതിന്റെ കത്തുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ വലിയ രീതിയിലുള്ളൊരു പ്രതിരോധത്തിലേക്ക് ആയിരിക്കുകയാണ് ഇടതു സംഘടന. അതോടൊപ്പം തന്നെ എൽ സിക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ്. വിജിലൻസിന്റെ നേതൃത്വത്തിൽ കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൽ നിരവധി ആരോപണങ്ങളാണ് ഈ തട്ടിപ്പ് അല്ലെങ്കിൽ ഈ കൈക്കൂലി കേസ് പുറത്തു വന്നതിന് ശേഷം വന്നിരിക്കുന്നത്. അരുൺ, ഇവിടെ ഇടതു സംഘടന പ്രതികൂട്ടി നിൽക്കുമ്പോൾ ഈ ഒരു വിജിലൻസിന്റെ അന്വേഷണം എത്രത്തോളം കാര്യക്ഷമമാകാനാണ് സാധ്യത? അത്തരത്തിലുള്ള ഒരു ഒരു ആശങ്കയും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധവും എത്രത്തോളം ശക്തമാണ്? തീർച്ചയായും, നേരത്തെ എ ഡി പി അടക്കമുള്ള ഈ വിദ്യാർത്ഥി സംഘടനകൾ, കെ സി അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുമായി രംഗത്ത് എത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയാണ്. കാരണം എം ജി സർവകലാശാലയെ സംബന്ധിച്ചോളം ഈ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് നൽകുന്നതിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ പിഴവാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലതാമസങ്ങൾ പല വിദ്യാർത്ഥികളുടെയും ഭാവി തന്നെ തുലാസിലാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിക്കൊണ്ട് സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ഒരു സാഹചര്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും സമഗ്രമായ അന്വേഷണത്തിന് വേണമെന്നുള്ള ഒരാവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ സമഗ്രമായ ഒരു അന്വേഷണം വിജിലൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ അന്വേഷണം ഒരു കാരണവശാലും അട്ടിമറിക്കപ്പെടരുത്, അട്ടിമറിച്ചാൽ ശക്തമായ സമരത്തിലേക്ക് മുന്നോട്ട് പോകുമെന്ന് വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ പറയുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രധാനമായും ഈ ബിരുദം നേടിയ സംഭവമടക്കം ആണ് ഈ വിജിലൻസ് അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിജിലൻസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ പ്രതിഷേധവും ശക്തമായി തന്നെ തുടരുകയാണ്. യെസ്, എം ജി സർവകലാശാലയിലെ കൈക്കൂലി കേസിൽ അറസ്റ്റായ എൽ സിയുടെ നിയമനത്തിന് ഇടതു സംഘടന ഇടപെട്ടതിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ വിജിലൻസിന്റെ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ കൊടുങ്ങൂരാണ് ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകിയത്.